ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 മിനിറ്റ്സ് 3 ടിപ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ, നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും വളരെ സിമ്പിളായിട്ട് ഉള്ള 3 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു കടയിൽ ചെന്ന് ഒരു ബൾബ് വാങ്ങിയിട്ടുണ്ടാകും. ആ ബൾബ് വാങ്ങുമ്പോൾ നമ്മൾ പറയും, അത് ക്രിസ്മസിനൊക്കെ സ്റ്റാർ തൂക്കാനായിട്ടൊരു ബൾബ് വാങ്ങിയിട്ടുണ്ടാകും. ആ ബൾബ് വാങ്ങാനായിട്ട് നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ നമ്മളോട് കടക്കാരൻ ചോദിക്കും, നമ്മൾ ചെന്ന് ചോദിക്കും, ചേട്ടാ ഒരു ബൾബ് തരാമോ? അപ്പോൾ അവർ പറയും, ചേട്ടാ എടാ ഇച്ചിരി വില കൂടി ഒരു ബൾബുണ്ട്, ഇത് 100 വാട്ടുണ്ട്, ഇത് നല്ല വെളിച്ചം കിട്ടും, ഇച്ചിരി കുറഞ്ഞുണ്ട് കേട്ടോ, ഒരു 60 വാട്ടുണ്ട്, ഇതാണേലും കുഴപ്പമില്ല. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തെന്നറിയുമോ, അതിലെഴുതിയിരിക്കുന്ന ഈ അതുപോലെ ഏതെങ്കിലും ഒരു ബൾബിൽ എഴുതിയിരിക്കുന്ന ആംബിയർ, വാട്ട്, വോൾട്ട്, 230 വോൾട്ട്, 16 വാട്ട് എന്നൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് തന്നെ നമുക്ക് തന്നിട്ടുണ്ടോ, ഈ പഴയ ലാമ്പ് ഉപയോഗിക്കരുത്, നമുക്ക് CFL തന്നെ, അതിൻ്റെ അത്രയും വെളിച്ചമൊക്കെ കിട്ടുന്ന വാട്ട് കുറഞ്ഞ്. അപ്പം ഈ എന്താണ് ഇത്? ആംബിയർ, വാട്ട് ആൻഡ് വോൾട്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, വളരെ സിമ്പിളായിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ തുടരുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടുന്നതെന്ന്. ഞാനൊരിക്കലും ഒരു ടീച്ചറല്ല, ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ആശാൻ മാത്രമാണ്. ഓക്കെ, നമ്മുടെ പഴയ അമ്പലപ്പറമ്പിലൊക്കെ പോയിട്ട് ഒരു ചെറിയ കശപിശ ഉണ്ടാക്കാത്തവരായി നമ്മളെല്ലാവരും കാണില്ല. അപ്പോൾ നമുക്കിട്ടൊരു പണി കിട്ടി. ഇപ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് തിളക്കുവാണ്, ഓ ഇന്ന് തന്നെ പണിയണമുണ്ട്. ആ തിളപ്പുണ്ടല്ലോ, അപ്പം നമ്മുടെ കൂട്ടുകാരൻ തന്നെ നമ്മളോട് പറയും, എടാ നിനക്ക് ആംബിയർ വേണം. നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ആ തിളപ്പ്, അല്ലെങ്കിൽ ആ കരണ്ടിൻ്റെ ആ തിളപ്പിനെ നമുക്ക് ആംബിയറായിട്ട് കൂട്ടാം. ഇത് മാത്രം പോരല്ലോ, നമ്മളെ പുറകിൽ നിന്ന് എരിപിരി കയറ്റിവിടാൻ ഒരു സുഹൃത്തും കൂടെ വേണമല്ലോ ഇന്ന് തള്ളാൻ. ആ തള്ളലൊക്കെ എന്തെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വോൾട്ടേജ് കറണ്ട് എന്നൊക്കെ, അതൊക്കെ നിങ്ങൾ വീഡിയോ ഇതിന് മുന്നിലുള്ളതൊക്കെ കാണണം. അപ്പോൾ ആ തള്ളൽ, ആ തള്ളലിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ ഇപ്പം തന്നെ പോയി അടിക്കണം, അത് നാളെ മതിയോ, അത് അടുത്ത ഉത്സവത്തിന് മതിയോ എന്നൊക്കെ നമ്മളൊന്ന് തീരുമാനിക്കുക. ഇത് പറഞ്ഞാരും അടിക്കോ അടിക്കോ ഒന്നും പോകരുത് കേട്ടോ. ആ തള്ളലിൻ്റെ ആ അളവ്, അവൻ ആ തള്ളലിൻ്റെ തള്ളി തന്നെ ആ അളവിനെ നമുക്ക് വോൾട്ടായിട്ട് കണക്ക് കൂട്ടാം. ഇനി ഈ വോൾട്ടും അവൻ്റെ അവൻ തള്ളിത്തന്ന ആ വോൾട്ടും നമ്മുടെ കൈ കിടന്ന് തിളയ്ക്കുന്ന ആ ആംബിയർ കൂടെ കൂട്ടി നമ്മൾ ചെന്ന് അതിനെ നമുക്ക് നല്ല പവറായിരുന്നു കേട്ടോടാ എന്ന് പറയും. ഓ ആണല്ലോ, നീ കൊടുത്തത് എന്തായാലും പവറായിപ്പോയി. അപ്പോൾ നമുക്ക് അതിനെ നമുക്ക് വാട്ടായിട്ടും കണക്ക് കൂട്ടാം. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ 3 ടേമും എന്താണെന്ന് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആ കറണ്ടിൻ്റെയും ആ വോൾട്ടേജിൻ്റെയും ഇത് രണ്ടും കൂടി ചേർന്നിട്ട് അതാണ് ആ കൂടുതൽ ആ കൺസെപ്ഷൻ, അതിൻ്റെ പവറിനെയും നമുക്ക് ഈ 3 ടേമായിട്ട് തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വയറാശാൻ.